ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 93 മോഡൽ 500DI ജീപ്പാണ്. ഈ ജീപ്പ് നമ്മളിപ്പോൾ മേടിച്ചതാണ്. ഈ ജീപ്പിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മളിത് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഇതിന് ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ജീപ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ ജീപ്പിൻ്റെ ഇപ്പം ഉള്ള കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പം പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ആക്ച്വലി കാണാൻ മേജർ മഹേന്ദ്രയുടെ മേജർ ജീപ്പ് പോലെ ഉണ്ട്, പക്ഷേ ഇത് മേജറല്ല. 500DI ആണിത്, 93 മോഡൽ. ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ മേജർ ഡിഫറൻസ് കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. മേജറിൻ്റെ ബോഡി കയറ്റിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 500DI തന്നെയാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് എഞ്ചിനും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ എഞ്ചിൻ റൂം തുറക്കുകയാണ് നമ്മളിപ്പോൾ. എഞ്ചിൻ സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല. ഇത് നേരെ വിൻഡ്ഷീൽഡിൻ്റെ മുകളിലേക്ക് ചാരിയിടുകയാണ് ചെയ്യുന്നത്. ബാറ്ററി പുതിയ ബാറ്ററിയാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള എഞ്ചിൻ റൂമാണ് ഇതിൻ്റെത്. ഒരു എഞ്ചിന് ആൾട്ടർനേറ്റർ, എയർ ഫിൽട്ടർ ബോക്സ്, ഫ്യുവൽ പമ്പ്, റേഡിയേറ്റർ, സ്റ്റാർട്ടിങ് മോട്ടർ, ഫാന്, റേഡിയേറ്റർ ഫാൻ, മാനിഫോൾഡ്, ഓയിൽ ഫിൽട്ടർ, ഇത്രയും സംഗതികൾ ഇതിലുള്ളൂ. പിന്നെ ഈ കാണുന്നത് എൻ്റെ ബ്രേക്ക് സിലിണ്ടറാണ്. ബാക്കിയെല്ലാം നമ്മൾ 500DI ഉണ്ടാകുന്ന അതേ സെയിം സംഗതികൾ തന്നെ. അധികം ഓടാത്തൊരു എഞ്ചിനാണിത്. ഇത് 130,000 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ മീറ്ററിൽ കാണിക്കുന്നത്. അത് മീറ്റർ ഇപ്പോഴും വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കത് ആക്ച്വൽ കിലോമീറ്റേഴ്സ് ആയിരിക്കുമെന്ന് വിശ്വസിക്കാം. വണ്ടി അത്ര ഒരു എന്താ പറയുക, നീറ്റ് കണ്ടീഷനിലല്ല ഉള്ളത്. നമ്മളിതിനെ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ബോണറ്റൊക്കെ അത്യാവശ്യം നല്ല ഡേർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ എഞ്ചിൻ റൂം നോക്കട്ടെ. ബോഡി പറയുകയാണെങ്കിൽ ബോണറ്റൊന്നും വലിയ കുഴപ്പമില്ല. ഗ്ലാസ്, ഫ്രണ്ട് വിൻഡ്ഷീൽഡ് അത്ര വലിയൊരു പ്രോബ്ലം കാണുന്നില്ല. പിന്നെ വുഡ് ഒക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ട്, പക്ഷേ ഓക്കെയാണ്. ബോഡി പാനൽ മാറിയതായതുകൊണ്ട് തന്നെ വലിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. സ്റ്റെപ്പിനുണ്ട്, ബാക്കിൽ ഓർഡിനറി സീറ്റാണ്. ഇതൊരു ഫാമിലി യൂസ് ചെയ്ത വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷനാണ്. ടയേഴ്സ് അത്രയൊരു നല്ല കണ്ടീഷനിലല്ല ഉള്ളത്. എന്തായാലും നമ്മൾ ടയേഴ്സൊക്കെ ചേഞ്ച് ചെയ്യും, ടയേഴ്സും വീലും ചേഞ്ച് ചെയ്യും. ബെഞ്ച് സീറ്റാണ് ഉള്ളിലുള്ളത്. സ്റ്റോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണുള്ളത്. പിന്നെ ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക് എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണുള്ളത്. അതിലൊന്നും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. മേജറിലേക്ക് വരുന്ന സമയത്ത് ഇതിന് പവർ ക്ലച്ചും പവർ ബ്രേക്സും ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ചേസിസിൻ്റെ മുകളിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇത് സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിൽ ഷോക്ക് അബ്സർവർ. ഇത് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല വണ്ടിക്ക്. വണ്ടി പക്ഷേ വളരെ ഡേർട്ടി കണ്ടീഷനിലാണ് ഉള്ളത്. ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് റീസ്റ്റോർ ചെയ്ത് ലീഗൽ മോഡിഫിക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 3 ഗിയർ, 3+1 4 ഗിയർ ആണ് വരുന്നത്. ഫസ്റ്റ് ഗിയർ ഇതിപ്പോൾ ന്യൂട്രൽ കണ്ടീഷനിലാണുള്ളത്. ഫസ്റ്റ് താഴത്തേക്കാണ് വരിക,
സെക്കൻഡ് മോളിലേക്ക് സ്റ്റിയറിങ്ങിനോട് ചേർന്നിട്ട് തേർഡ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഗിയർ. പിന്നെ ഫസ്റ്റിൻ്റെ നേരെ മുകളിലായിട്ട് റിവേഴ്സ് ഗിയർ. ഇത് ഗിയർ ഇടാനൊക്കെ കുറച്ച് പണിയാണ്, കുറച്ചൊരു എയിമുള്ള ആൾക്കാർക്കേ ഇത് പറ്റുള്ളൂ. നമ്മൾ ന്യൂട്രാക്കി ട്രാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വലിക്കാണ് വേണ്ടത്, ചോക്ക് വലിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫാവും. ഇതിൽ ഇവിടെയൊക്കെ മേജർ തന്നെയാണുള്ളത്, പക്ഷെ ഇത് ആക്ച്വലി മേജർ അല്ല, 500DI ആണ്, CJ500 എന്നും പറയും. 2500cc മഹീന്ദ്രയുടെ ഇൻലൈൻ 4-സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ മുകളിൽ മഹീന്ദ്ര സ്റ്റിക്കർ, കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതെല്ലാം റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് വണ്ടിയെ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് ആദ്യം റീസ്റ്റോർ ചെയ്യും. റീസ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ ലീഗൽ മോഡിഫിക്കേഷൻസ് ചെയ്യും.